ॐ श्रीगणेश शारदा गुरुभ्यो नमः वंशी विभूषितकरानवनीरदाभा पीताम्बरादरुणबिम्बफलादरोष्टा पूर्णेन्दुसुन्दरमुखादरविन्दनेत्रान् कृष्णाल्परं किमपि तत्त्वमहं न जाने कृष्णत्वदीयपदपङ्कजपञ्जरान्ते अद्यैव मे विशदुमानसराजहंस प्राणप्रयाणसमये कफवातपित्ते कण्ठावरोधनविदोस्मरणं कुतस्ते सच्चिदानन्दरूपाय विश्वल्पत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः जन्मात्यस्य यदोन्वयादितरतश्चात्ते शभित्नस्वराड तेने ब्रह्महृदायाधिगवे मुह्यन्दिय सूरय तेजो वारिमृदा यथा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तगुहकं सत्यं वरं धीमहि श्रीमद्भागवतं द्वादशस्कन्धम् अथ त्रयोदशोऽध्याय नानापुराणश्लोकसङ്ख്യാവിവരണവും ഭാഗവതശ്രവണഫലവുമാണ് പതിമൂന്നാം അധ്യായത്തിൻ്റെ വിഷയം. സൂത ഉവാച യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുദസ്തുന്വന്തി ദിവ്യേസ്തവേ വേദേ സാംഗപദക്രമോപനിഷദേ ഗായന്തി യം സാമഗ ധ്യാനാവസ്ഥിതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാം തം ന വിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. സൂതൻ പറഞ്ഞു, അല്ലയോ മുനീശ്വരന്മാരെ, ആരെയാണോ ബ്രഹ്മാവ്, പരമശിവൻ, ഇന്ദ്രൻ, വരുണൻ, മരുത്തുക്കൾ തുടങ്ങിയവർ സാംഗം, പദം, ക്രമം തുടങ്ങിയവയോടുകൂടിയ വേദമന്ത്രങ്ങൾ കൊണ്ട് വാഴ്ത്തി സ്തുതിക്കുന്നത്, ആരെയാണോ സാമ ഗായകർ പാടി പുകഴ്ത്തുന്നത്, ആരെയാണോ മുനിമാർ മനസ്സിൽ ധ്യാനിക്കുന്നത്, ദേവ അസുരാദികൾക്കു കൂടി അറിയാൻ കഴിയാതിരിക്കുന്നത് ആരെയാണോ, ആ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു. പൃഷ്ടേ ഭ്രാമ്യതമന്ദമന്ദരഗിരിഗ്രാവാഗ്രകണ്ടൂയന നിദ്രാലോകമഠാകൃതേർ ഭഗവത ശ്വാസാനിലാ പാന്തുവ യൽ സംസ്കാരകലാനുവർത്തനവശാദ്വേലാനിഭേനാംബസാം യാതായാതമതിന്ദ്രിതം ജലനിധേർനാദ്യാപി വിശ്രാമ്യതി. പാലാഴിമതന സമയത്ത് പൃഷ്ഠഭാഗത്തിൻ്റെ ചൊറിച്ചിൽ മന്ദര മഹാപർവ്വതത്തിനാൽ ഇല്ലാതാക്കി നിദ്ര കൊള്ളുന്ന കൂർമ്മരൂപം പൂണ്ട ഭഗവാൻ വിഷ്ണുവിൻ്റെ ശ്വാസാനിലൻ നിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. ആ ശ്വാസവായുവിൻ്റെ ശക്തിയെ അനുവർത്തിച്ചുകൊണ്ടാണല്ലോ സാഗരജലം വിശ്രമമില്ലാതെ ഇന്നും വേലിയേറ്റാതി രൂപത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. പുരാണസംഖ്യാസംഭൂതിം അസ്യ വാച്യ പ്രയോജനേ ദാനന്ദാനസ്യ മാഹാത്മ്യം പാഠാദേശ്ച നിബോധമേ. അല്ലയോ മുനിമാരെ, ഇനി ഞാൻ പുരാണങ്ങളുടെ എണ്ണം, അവയുടെ ശ്ലോകസംഖ്യ, വിഷയങ്ങൾ, പ്രയോജനം, ദാനഫലം, സ്വരൂപം മുതലായവയെക്കുറിച്ച് പറഞ്ഞു തരാം. ബ്രാഹ്മം ദശസഹസ്രാണി പാത്മം പഞ്ചോന ഷഷ്ടി ച ശ്രീവൈഷ്ണവം ത്രയോവിംശ ചതുർവിംശതി ശൈവകം ദശാഷ്ടോ ശ്രീഭാഗവതം നാരദം പഞ്ചവിംശതി മാർക്കണ്ഡം നവവാന്നം ച ദശ പഞ്ചചതുശതം ചതുർദശ ഭവിഷ്യം സ്യാത് തഥാ പഞ്ചശതാനി ച ദശാഷ്ടോ ബ്രഹ്മവൈവർത്തൻലിംഗമേകാദശൈവ തു ചതുർവിംശതി വാരാഹം ഏകാശീതിസഹസ്രകം സ്കാന്തം ശതം തഥാ ചൈകം വാമനം ദശകീർത്തിതം കൗർമ്മം സപ്തദശാഖ്യാതം മത്സ്യം തത്വചതുർദശ ഏകോനവിംശസൗ പർണം ബ്രഹ്മാണ്ടം ദ്വാദശൈവ തു ഏവം പുരാണസന്തോഹചതുർലക്ഷ ഉദാഹൃത തത്രാഷ്ടാദശസാഹസ്രം ശ്രീഭാഗവതമിഷ്യതി. ആദ്യ പുരാണമായ ബ്രഹ്മപുരാണത്തിൽ 10,000 ശ്ലോകങ്ങളാണ് ഉള്ളത്. പത്മപുരാണത്തിൽ 55,000, ശിവപുരാണത്തിൽ 24,000, വിഷ്ണുപുരാണത്തിൽ 23,000, ഭാഗവതപുരാണത്തിൽ 18,000, നാരദപുരാണത്തിൽ 25,000, മാർക്കണ്ഡേയപുരാണത്തിൽ 9,000, അഗ്നിപുരാണത്തിൽ 15,400, ഭവിഷ്യത്ത് എന്ന പുരാണത്തിൽ 14,500, ലിംഗപുരാണത്തിൽ 11,000, ബ്രഹ്മ വൈവർത്ത പുരാണത്തിൽ 18,000, വരാഹപുരാണത്തിൽ 24,000, സ്കന്ദപുരാണത്തിൽ 81,100, വാമനപുരാണത്തിൽ 10,000, കൂർമ്മപുരാണത്തിൽ 17,000, മത്സ്യപുരാണത്തിൽ 14,000,
ബ്രഹ്മാണ്ഡ പുരാണത്തിൽ 12,000 ഗരുഡ പുരാണത്തിൽ 19,000 ശ്ലോകങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഇപ്രകാരം 18 പുരാണങ്ങളിലും കൂടി 400,000 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഭാഗവതത്തിൽ 18,000 ശ്ലോകങ്ങളാണ് ഉള്ളത് എന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതം ഭഗവതാ പൂർവം ബ്രഹ്മണേ നാഭി പങ്കജേ സ്ഥിതായ ഭവഭീതായ കാരുണ്യ സംപ്രകാശിതം ആദിമധ്യാവസാനേഷു വൈരാഗ്യാഖ്യാന സംയുതം ഹരിലീലാകഥാവ്രതാമൃതാനന്ദിത സത്സുരം സർവവേദാന്ത സാരം യത് ബ്രഹ്മാത്മൈകത്വലക്ഷണം വസ്തു അദ്വിതീയം തന്നിഷ്ടം കൈവല്യേക പ്രയോജനം പൗഷ്ടപദ്യാം പൗർണമാസ്യ ഹേമസിംഹസമന്വിതം തദാദിയോ ഭാഗവതം സയാദി പരമാംഗതിം രാജന്തേ താവദന്യാനി പുരാണാനി സദാം ഗണേ യാവത് ഭാഗവതം നൈവ ശൂയതേ അമൃതസാഗരം സർവവേദാന്തസാരം ഹി ശ്രീഭാഗവതമേഷ്യതേ തദ്രസാമൃതതൃപ്തസ്യ നാന്യത്ര സ്യാദ്രതി ക്വചിത്. ആദിയിൽ ഭഗവാൻ വിഷ്ണു സ്വനാഭി പത്മസ്ഥിതനായ ബ്രഹ്മാവിനായിക്കൊണ്ട് ഈ പുരാണം പ്രകാശിപ്പിക്കുകയുണ്ടായി. വൈരാഗ്യം ജനിപ്പിക്കുന്ന ആഖ്യാനങ്ങൾ ആദ്യമദ്യാന്തങ്ങളിലുള്ളതും ഹരിലീലാമൃതം നിറഞ്ഞതും കൈവല്യത്തെ മോക്ഷത്തെ നൽകുന്നതും സർവവേദാന്ത സാരവും ബ്രഹ്മാത്മൈകത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതുമാണ് ഈ പുരാണം. ചിങ്ങമാസത്തിലെ വെളുത്ത വാവ് ദിവസം ഈ പുരാണത്തെ സ്വർണ സിംഹാസനത്തോടുകൂടി ദാനം ചെയ്യുന്നവൻ പരമഗതിയെ പ്രാപിക്കുന്നു. ഈ പുരാണം സിദ്ധിക്കുന്നതുവരെ മാത്രമേ അന്യ പുരാണങ്ങൾ ഉത്തമ പുരാണത്തിൽ ഉൾപ്പെടുകയുള്ളൂ. ഈ ഭാഗവതം സർവവേദാന്തങ്ങളുടെയും സാരം തന്നെയാണ്. ഇതിൻ്റെ രസം പാനം ചെയ്തവർക്ക് മറ്റൊന്നും തന്നെ രുചിക്കുകയില്ല. നിമ്നഗാനാം യഥാ ഗംഗാദേവാനാം അച്യുതോ യഥാ വൈഷ്ണവാനാം യഥാ ശംഭൂ പുരാണാനാമിതം തഥാ ക്ഷേത്രാണാം ചൈവ സർവേഷാം യഥാ കാശി അനുത്തമ തഥാ പുരാണവ്രാതാനാ ശ്രീമദ് ഭാഗവതം ദ്വിജ. നദികളിൽ വെച്ച് ഗംഗയും ദേവന്മാരിൽ വെച്ച് വിഷ്ണുവും വിഷ്ണു ഭക്തന്മാരിൽ വെച്ച് ശിവനും ശ്രേഷ്ഠമായിരിക്കുന്നത് എപ്രകാരമാണോ അതുപോലെ ഈ ഗ്രന്ഥം പുരാണങ്ങളിൽ വെച്ച് ഉത്തമമായിരിക്കുന്നു. ക്ഷേത്രങ്ങളിൽ വെച്ച് കാശി എപ്രകാരമാണോ അതുപോലെ തന്നെ പുരാണങ്ങളിൽ വെച്ച് ഭാഗവതം ഉത്തമമായിരിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുരാണമലം യത് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമലം ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തശൃണ്ണൻ വിപടൻ വിചാരണ പരോ ഭക്ത്യാ വിമുച്ചേ നര കസ്മേയേന വിഭാസിതോ അയം അതുലോ ജ്ഞാനം പ്രദീപ പുര തദ്രൂപേണ നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാഥവദ്രാധായ കാരുണ്യത തശുദ്ധം വിമലം വിശോകമലം വിശോകമൃതം സത്യം പരം ധീമഹി. ഇതിൽ ജ്ഞാന വിരക്തി ഭക്തി സഹിതമായി നൈഷ്കർമ്മ്യത്തെ പ്രതിപാദിച്ചിരിക്കുന്നു. ഇതിൽ പരമഹംസപ്രാപ്തിക്കുതകുന്ന പരിശുദ്ധമായ ജ്ഞാനത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗവതം പുരാണങ്ങളിൽ വെച്ച് അത്യന്ത ശുദ്ധവും വൈഷ്ണവർക്ക് അതിപ്രിയത്തോടുകൂടിയതുമാണ്. ഈ പുരാണത്തെ ഭക്തിയോടുകൂടി ശ്രവിക്കുകയോ കീർത്തിക്കുകയോ സ്മരിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് മനുഷ്യർ സർവപാപങ്ങളിൽ നിന്നും മുക്തനായി ഹരിപദത്തെ പ്രാപിക്കുന്നു. കൽപ്പാതിയിൽ ഈ ജ്ഞാനപ്രദീപത്തെ ഭഗവാൻ ബ്രഹ്മാവിന് നൽകി. ബ്രഹ്മാവ് നാരദർക്കും നാരദർ വ്യാസനും വ്യാസൻ സപുത്രനായ ശ്രീശുകനും ശ്രീശുകൻ പരീക്ഷിത്തിനും ഈ ഭാഗവതത്തെ ഉപദേശിക്കുകയുണ്ടായി. പ്രകാരമിരിക്കുന്ന അത്യന്ത ശുദ്ധവും ശോകഹീനവും അമൃതവും സത്യവുമായ പരം തത്വത്തെ ഞങ്ങളും നിത്യവും ധ്യാനിക്കുന്നു. നമസ്തസ്മേ ഭഗവതേ വാസുദേവായ സാക്ഷിണേ ജൈതം കൃപയാകസ്മേ വ്യാജചക്ഷേ മുമുക്ഷവേ. മോക്ഷേച്ഛുവായ ബ്രഹ്മാവിന് യാതൊരുവനാണോ ഈ പുരാണ സംഹിതയെ ഉപദേശിച്ചത്? സർവസാക്ഷിയായ ആ ഭഗവാൻ വാസുദേവനായിക്കൊണ്ട് നമസ്കാരം. യോഗീന്ദ്രായ നമസ്തസ്മേ ശുഗായ ബ്രഹ്മരൂപിണേ സംസാരസർപ്പദഷ്ടം യോ വിഷ്ണുരാധമോ മുചത. സംസാരസർപ്പത്താൽ ദംശിക്കപ്പെട്ട പരീക്ഷിത്തിന് മുക്തി നൽകിയ യോഗീന്ദ്രനും ബ്രഹ്മസ്വരൂപനുമായ ശ്രീ ശുഗബ്രഹ്മർഷിക്കായിക്കൊണ്ട് നമസ്കാരം. ഭവേ ഭവേ യഥാ ഭക്തിപാദയോസ്തവ ജായതേ തഥാ കുരുഷയോഗേശ നാദസ്തം നോയത പ്രഭോ.
भवे भवे यदा शक्ति बाधयोस्तव जायते तदा कुरुष्व योगेश नागस्तं नो यद प्रभो भवे भवे यदा भक्ति बाधयोस्तव जायते तथा कुरुष्व योगेश नादस्तं नो यद प्रभो अल्लयो भगवाने ഞങ്ങളുടെ രക്ഷിതാവായ അവിടുത്തെ പാദകമലങ്ങളിൽ ഓരോ ജന്മത്തിലും ഭക്തി ഉണ്ടായി വരുന്നതിനായിക്കൊണ്ട് അനുഗ്രഹിക്കണമേ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പരം. ആരുടെ നാമസങ്കീർത്തനം കൊണ്ട് സർവപാപങ്ങളും നശിക്കുമോ, ആരെ നമിച്ചാലാണോ സകല ദുഃഖങ്ങൾക്കും ശമനമുണ്ടാകുന്നത്, പരാൽപരനായിരിക്കുന്ന ഭഗവാൻ ഹരിയെ ഞാൻ സദാ നമിക്കുന്നു. ശ്രീഹരയേ നമ, ശ്രീഹരയേ നമ, ശ്രീഹരയേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദ്വാദശസ്കന്ധേ പാരമഹംസ്യാം സംഹിതായാം ത്രയോദശോധ്യായ സപ്ത സമാപ്തോയം ദ്വാദശസ്കന്ധം. कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्य सकलं वरस्मै नारायणाय समर्पयामि.